എല്ലാവർക്കും ഇടുക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് യു എ യിലെ ലക്ഷറി ഹോട്ടലായ റിക്സോസ് ബാബൽ ബഹറിലേക്കാണ്. റാസൽ ഖൈമയിലെ അൽമർജാൻ ഐലൻഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ബീച്ച് റിസോർട്ടും കൂടിയാണ്. ഞങ്ങൾ ഷാർജയിൽ നിന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് വഴിയാണ് യാത്ര ചെയ്യുന്നത്. ഷാർജയിൽ നിന്നും ഏകദേശം 45 മിനിറ്റോളം യാത്ര ചെയ്താണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്. നമുക്ക് എക്സിറ്റ് നമ്പർ 110 എടുത്ത് ഇവിടേക്ക് എത്തിച്ചേരാം. ഇവിടെയുള്ള യാത്രകളിൽ നമ്മൾ റോഡിലൂടെ ഒട്ടകങ്ങളെ ഇരുവശങ്ങളിലുമായി കാണുന്നത് അത്ര അപൂർവമൊന്നുമല്ല. പക്ഷേ ഈ യാത്രയിൽ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ഒട്ടകങ്ങളെ കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞു. അവരുടെ യാത്രയെ തടസ്സപ്പെടുത്താതെ നമ്മൾ ഒരു സൈഡിലൂടെ നമ്മൾ കാറോടിച്ചു പോയി. കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമുണ്ടാക്കിയ ഒരു കാഴ്ച കൂടിയായിരുന്നു അത്. ഇപ്പോൾ നമ്മൾ അൽമർജാൻ ഐലൻഡിലേക്ക് കടന്നു കഴിഞ്ഞു. ഈ ദൂരെ കാണുന്ന പിരമിഡിൻ്റെ ഷേപ്പിലുള്ള ഹോട്ടലാണ് റിക്സോസ് ബാബൽ ബഹർ. റിക്സോസ് ബാബൽ ബഹറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഞങ്ങൾ ഇവിടെ റൂം ബുക്ക് ചെയ്തത്. ഹോട്ടലിൻ്റെ മെയിൻ എൻട്രൻസിലുള്ള സെക്യൂരിറ്റി ഗാർഡിൻ്റെ അടുത്ത് നമ്മുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് കാണിക്കുമ്പോഴാണ് നമ്മളെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. ഓഗസ്റ്റ് 24 തീയതിയാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. ഹോളിഡേസ് അല്ലാതിരുന്നിട്ട് കൂടി അവിടെ നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് സ്കൂൾ ഹോളിഡേസ്, അതായത് സമ്മർ ഹോളിഡേസ് കഴിയാത്തതുകൊണ്ടാണ് ഇത്രയും തിരക്കെന്നാണ്. 3 മണിക്കാണ് നമ്മുടെ ചെക്ക് ഇൻ ടൈമെങ്കിലും 12 മണിയോടെ തന്നെ നമ്മൾ അവിടെ എത്തിച്ചേർന്നിരുന്നു. 12:30 അവിടെ നമ്മുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ അവൈലബിളായിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം യൂസ് ചെയ്യാം. ഞങ്ങളുടെ ബുക്കിംഗ് പാക്കേജ് പ്രകാരം അൺലിമിറ്റഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് അവൈലബിൾ ആയിരുന്നു. 12:30 കൂടി മാത്രമേ അവിടെ ലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. നമ്മൾ നേരത്തെ തന്നെ അവിടെ എത്തിച്ചേർന്നതിനാൽ നമ്മളൊരു ചെറിയ ബർഗറൊക്കെ കഴിച്ച് കുറച്ച് സമയം കളഞ്ഞു. ഹോട്ടലിൻ്റെ തന്നെ ഭാഗമായ സെവൻ ഹൈറ്റ്സ് റെസ്റ്റോറൻറ്റിലാണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം നമുക്ക് അവൈലബിൾ ആകുന്നത്. ഭക്ഷണം കഴിച്ച് നമ്മൾ റിസപ്ഷനിൽ തിരിച്ചെത്തുമ്പോഴേക്കും 3 മണിയായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ റൂം റെഡിയായിരുന്നു. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ. നമ്മൾ ബുക്ക് ചെയ്തത് ബാൽക്കണിയുള്ള റൂമായിരുന്നെങ്കിലും തിരക്ക് കൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് കിട്ടിയത് ബാൽക്കണിയുള്ള റൂമല്ല. ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു ഫാമിലി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് ഒരു ഡബിൾ ബെഡ്റൂമായിരുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ഒരു മെയിൻ മാസ്റ്റർ ബെഡ്റൂമും അതിനോടനുബന്ധിച്ച് തന്നെ ഒരു 2 ബെഡോട് കൂടിയ ഒരു കിഡ്സ് റൂമും നമുക്കുണ്ടായിരുന്നു. കിഡ്സ് റൂമിനോട് കോമൺ ആയിട്ട് ഒരു ബാത്റൂമും കൂടി ഉണ്ടായിരുന്നു. റൂമൊക്കെ നല്ല ക്ലീൻ ആയതും അതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളായിരുന്നു. ബാത്റൂമും വളരെ ക്ലീൻ ആയിരുന്നു. കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ വന്ന് സ്റ്റേ ചെയ്യുമ്പോൾ ഇതുപോലുള്ള റൂമുകൾ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇവിടെ നമുക്ക് ഫ്രീ വൈഫൈ സൗകര്യം കൂടി കിട്ടുന്നുണ്ടായിരുന്നു.
റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ഈവനിങ് ടൈമോടെ നമ്മൾ കാഴ്ചകൾ കാണാനായി ഇറങ്ങി. അവിടെ ഒരു 8 സ്വിമ്മിംഗ് പൂൾസ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് വേണ്ടി ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളും അവിടെ അറേഞ്ച് ചെയ്തിരുന്നു. എല്ലാ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തും സേഫ് ഗാർഡ്സ് അവൈലബിൾ ആയിരുന്നു. ഇവിടേക്ക് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വിമ്മിംഗ് സ്യൂട്ട്സ് ധരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കോട്ടൺ ഡ്രസ്സ് ധരിച്ചവരെ ഇവിടെ പൂളിലേക്ക് ഇറങ്ങാൻ സേഫ് ഗാർഡ്സ് അനുവദിച്ചിരുന്നില്ല. കുട്ടികളുടെ സ്വിമ്മിംഗ് പൂൾ എല്ലാവിധ സേഫ്റ്റിയോടും കൂടിയുള്ളതായിരുന്നു. കുട്ടികളുടെ പകുതി മാത്രമേ അതിൽ വെള്ളമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നന്നായി നടക്കാനും അതിൽ കളിക്കാനൊക്കെ ഉള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ ടവൽ കാർഡ് കൂടി വാങ്ങിയിരുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറുന്ന സമയത്ത് ഈ ടവൽ കാർഡ് കൊടുത്ത് ടവല് വാങ്ങി യൂസ് ചെയ്യാനുള്ള സൗകര്യം കൂടി അവിടെ ഉണ്ടായിരുന്നു. വെള്ളത്തിലൊക്കെ കളിച്ചതിന് ശേഷം അവിടെ ഹോട്ടായതും കൂളായതുമായുള്ള ഡ്രിങ്ക്സൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു. അവിടെ തന്നെ അടുത്ത സ്റ്റേജിൽ പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം വീണ്ടും നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയി. ഈ സമയത്തായിരുന്നു നമ്മൾ ഫുഡ് നന്നായി എൻജോയ് ചെയ്ത് കഴിക്കാൻ നമുക്ക് സാധിച്ചത്. ഒരുപാട് തരത്തിലുള്ള ബ്രെഡ്സ് ആയാലും അതുപോലെ തന്നെ ഡ്രിങ്ക്സ്, കേക്ക്സ്, ഡെസേർട്സ്, ഐസ്ക്രീംസ്, റൈസ്, അതുപോലെ ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് അവിടെ കാണാനും അതുപോലെ തന്നെ ആസ്വദിക്കാനും നമുക്ക് കഴിഞ്ഞു. നമ്മൾ കഴിക്കാത്ത ഒരുപാട് തരത്തിലുള്ള ഫുഡൊക്കെ നമുക്ക് അവിടെ ടേസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. രാത്രി അവിടെ ഒരുപാട് പ്രോഗ്രാംസൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഭക്ഷണം കഴിച്ച് വരുമ്പോൾ ഒരുപാട് സമയം വൈകിയിരുന്നു. അതുകൊണ്ട് നമുക്ക് അതൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഇവിടുത്തെ നൈറ്റ് വ്യൂ കാണാനും നല്ല ഭംഗിയായിരുന്നു. പിറ്റേ ദിവസം തിരക്കൊഴിവാക്കാനായി നമ്മൾ നേരത്തെ തന്നെ എഴുന്നേറ്റിരുന്നു. നമ്മൾ വീഡിയോസും കൂടുതൽ ചിത്രങ്ങളും എടുക്കാനായി ഇറങ്ങുമ്പോഴേക്കും സ്വിമ്മിംഗ് പൂളിലും അതുപോലെ തന്നെ ബീച്ചിലും ആളുകൾ കുറേശ്ശെയായി വന്നുകൊണ്ടിരുന്നു. Thank you.
ഇത് കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു ചെറിയൊരു പ്ലേ ഏരിയ ആണ്. താമസിക്കുന്നവർക്കായി കൂടുതൽ സ്പോർട്സ് ആക്ടിവിറ്റീസ് അവർ സൗകര്യം ഒരുക്കിയിരുന്നു. ബീച്ച് വോളിബോൾ കോർട്ട്, ബാസ്കറ്റ് ബോൾ കോർട്ട്, ടെന്നീസ് കോർട്ട് എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിരുന്നു. ഇവിടെയായിരുന്നു ഇന്നലെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ നടന്നിരുന്നത്. ബീച്ചിൽ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല വെള്ളത്തിൽ കുളിക്കുന്നതിനുള്ള സൗകര്യം കൂടി അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനോടടുത്ത് തന്നെ ഒരു കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ കൂടി ഉണ്ടായിരുന്നു. ഇവിടെയും പ്രോഗ്രാംസ് നടക്കുന്നതിനായി ഒരു സ്റ്റേജ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വിമ്മിംഗ് പൂളിന് നടുവിലായിട്ടാണ് ഇവിടെ സ്റ്റേജ് സെറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ രാവിലെയും എല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ കളിക്കുന്ന തിരക്കിലാണ്. നമ്മുടെ ടുട്ടുമോളും നീന്തൽ പഠിക്കാനുള്ള ശ്രമത്തിലാണ്.
അങ്ങനെ രാവിലത്തെ സ്വിമ്മിംഗ് പൂളിലുള്ള കളിക്കൊക്കെ ശേഷം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വീണ്ടും നമ്മുടെ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിലും ഇവിടുത്തെ വെറൈറ്റി ആയ ഫുഡ് നമ്മളെ അതിശയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏത് ഫുഡാണ് ടേസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള സംശയത്തിലാണ് എല്ലാവരും. കുറച്ച് എക്സ്പെൻസീവ് ഒക്കെ ആണെങ്കിലും ലൈഫിൽ ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടി നമ്മൾ ഇതുപോലുള്ള റിസോർട്ടുകളിലൊക്കെ വന്ന് താമസിക്കുന്നത് നന്നായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു 12 മണിയോടുകൂടി നമ്മൾ ഹോട്ടലിൽ നിന്നും ചെക്ക് ഔട്ട് ചെയ്തു. കുട്ടികൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ താമസിച്ചപ്പോൾ കിട്ടിയത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.